ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം ഞാൻ അതുൽ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 19ാം നൂറ്റാണ്ട് എന്ന ചിത്രം നമുക്കറിയാം ഒരു ബിഗ് ബജറ്റ് മൂവിയാണ് വിനയൻ ഡയറക്ടർ വിനയനാണ് പിന്നെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് അത് ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് പിന്നെ 19ാം നൂറ്റാണ്ടുകളിൽ നടന്ന കഥയിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു കഥയാണ് അദ്ദേഹം ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് കാസ്റ്റിനെ പറ്റി അത് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാരും പെട്ടെന്ന് ഇപ്പൊ ഒരു സിജുവിൽസനെ ഇത്രയും ഒരു വലിയ ബിഗ് ബജറ്റ് പടം പുള്ളിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ അത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ തന്നെ ഒരു ഇല്ലേ ഒരു വലിയൊരു ബ്രേക്ക് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് വിനയൻ എന്നുള്ള ഡയറക്ടർ നമുക്ക് അറിയാവുന്നതാണ് അദ്ദേഹം പല പരീക്ഷണ ചിത്രങ്ങളും മലയാളത്തിന് തന്നിട്ടുണ്ട് ഇപ്പൊ അവസാനം ഇറങ്ങിയ കുറച്ച് ചിത്രങ്ങൾ പുള്ളിയുടെ നമുക്കറിയാം കൂടുതൽ ടെക്നീഷ്യന്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് വന്ന് അതുകൊണ്ട് ഒരുപാട് എന്താണ് ഈ നെഗറ്റീവ് ഒരുപാട് പണ്ട് വിനയൻ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്ന് പറഞ്ഞ മലയാളത്തിൽ ഇല്ലേ ഒരു ഭയങ്കര വാല്യൂ ഉള്ള ഒരു ഡയറക്ടർ തന്നെയാണ് പിന്നെ കുറച്ച് നമുക്കറിയാം അദ്ദേഹത്തിന് സിനിമ ഒരുപാട് ഹിറ്റ് സിനിമ കളിച്ചതാണ് പിന്നെ ഈ സിനിമയിലെ കുറച്ച് ഇഷ്യൂസ് കാരണം നമുക്ക് പുള്ളിക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന കിട്ടിയില്ല അങ്ങനെ പിന്നെ കുറച്ച് പടങ്ങൾ പുള്ളി തന്നെ നമുക്കറിയാം ഒരു തട്ടിക്കൂട്ടുന്ന രീതിയിൽ വന്ന കുറെ ചിത്രങ്ങളുണ്ട് അപ്പൊ അതിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി ആ ഒരു ചിത്രമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത് 19ാം നൂറ്റാണ്ടെന്ന് തോന്നുന്നു എനിക്ക് കാസ്റ്റും അത്രയും ബജറ്റ് മൂവിയാണ് അപ്പൊ അത്രയും ചെയ്യുന്നത് നല്ലൊരു ചിത്രം നല്ലൊരു തിരക്കഥയും കൂടെയാണ് സിജുവിൽസനെ അനുമനെ ഇന്ദ്രയിത്ത് പിന്നെ ഇത് ഇന്ദ്രൻസ് ഉണ്ട് പിന്നെ അതുപോലെ ചെമ്പൻ വിനോദ് ഉണ്ട് ഇല്ലേ അങ്ങനെ പിന്നെ സുദേവ് നായർ അങ്ങനെ കുറെ അടിപൊളി കാസ്റ്റ് ഒക്കെ ആണ് വെച്ചേക്കുന്നത് അപ്പൊ അവരുടെ എല്ലാവരെയും നമ്മള് പോസ്റ്ററും കണ്ടതാണ് ഇപ്പൊ ഈ ചിത്രത്തിന്റെ പോസ്റ്റർ കണ്ടപ്പോഴും എല്ലാവർക്കും വ്യത്യസ്തമായ ലുക്കുമാണ് അന്നത്തെ ആ ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഫ്രെയിമുകൾ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ കൂടുതൽ കാര്യം എനിക്ക് തോന്നുന്നു അതിനകത്ത് നമുക്ക് അറിയാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് അപ്പൊ നമുക്ക് നേരെ ആ മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഗോവര മൂവീസ് ആണ് ഇതിന്റെ ഇതെല്ലാം വർക്ക് ഇല്ലേ ഇതിന്റെ പിന്നെയുള്ള എല്ലാവർക്കും വർക്ക് ഉണ്ട് കോസ്റ്റ്യൂംസ് സെറ്റ് എടുക്കും സ്കെച്ച് ചെയ്ത എല്ലാ രീതിയിലും പണ്ടത്തെ സാധനം വെച്ചിരിക്കുന്നുണ്ടോ അല്ലേ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല പണിയെടുക്കും Thank you.
സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ പോസ്റ്ററും ബാക്കി കാര്യം നമ്മൾ ഇത്രയൊന്നും സംഭവം ഭയങ്കര എഫേർട്ട് അല്ലേ. അതും അവിടെ ഒരിക്കലും സെറ്റ് തന്നെ ഉണ്ട്, സെറ്റും അതിന്റെ ആൾക്കാരുടെ കോസ്റ്റ്യൂംസ്, അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് മാത്രമല്ല അവിടെ അവരുടെ ആർട്ട് വർക്ക് പ്രശംസിക്കുന്നു. നമ്മളത് ഈ ഗ്ലിംസിനകത്ത് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ചെറിയ ഭരണിക്കുപ്പികളും ചെറിയ ചെറിയ സാധനങ്ങളും ഈ കോണങ്കുടകൾ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ പണ്ടത്തെ ആ ഒരു എല്ലാ സാധനം അവിടെ എ ടു സെഡ് സാധനം അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക്. അപ്പൊ അത്രയ്ക്കും ശരിക്കും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവര് ശരിക്കും നോക്കിക്കണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ബാക്കിൽ ആ പിന്നണിയിൽ പ്രവർത്തിക്കാൻ ഇതിനകത്ത് പ്രത്യേകം പ്രശംസിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായി അത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത് അപ്പം ആ ഷൂട്ടിങ്ങിന് അത്രയും ദിവസം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈം എടുത്ത് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ അതിന്റെ ഈ ബാക്കി കാര്യങ്ങളും എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും തന്നെ ഒരു വർഷത്തിനടുത്ത് ഇപ്പൊ ആയിട്ടുണ്ട്. അപ്പം അത്രയും വർക്ക് ചെയ്ത് അത്രയ്ക്കും എഫേർട്ട് എടുത്ത് അത്രയ്ക്കും ടൈം പിടിച്ച് നല്ല വൃത്തിക്ക് തന്നെ എടുക്കാനുള്ള ഒരു ശ്രമം ഇല്ലേ. നമുക്കിപ്പോ ഇത് കണ്ടപ്പോ ഈ ഒരു മേക്കിംഗ് വീഡിയോ കണ്ടപ്പോ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയൊക്കെയാണ് എന്ന് വെച്ചാൽ ഇത് എന്ന് മുതലേ നമ്മൾ കേൾക്കുന്നത് 19-ാം നൂറ്റാണ്ട് എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ ഒരുപാട് നാളെ കേൾക്കുന്നുണ്ട്. അപ്പം അത്ര പാട്ടം ഹിറ്റായി കഴിഞ്ഞ വിനയൻ എന്നുള്ള ഡയറക്ടറെ നമുക്കറിയാം, പുള്ളിയുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു വീണ്ടും തിരിച്ചു വരാമെന്ന് പറയാം. പക്ഷെ ഏറ്റവും കൂടുതൽ ലക്കടിക്കാൻ പോകുന്നത് നമ്മുടെ സിജുവിൽസൺ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ നമുക്കറിയാം. ഇപ്പൊ ഇങ്ങനെയുള്ള വേഷം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ എന്നുള്ളതിൽ നമുക്കുണ്ട്. എന്ന് വെച്ചാൽ ഈ പഴയ അന്നത്തെ ആ ഒരു ഇല്ലേ രാജഭരണത്തിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്കറിയില്ല, ഈ പഴയ പുരാതന കാലത്തെ ഒരു ആ ഒരു ആക്ടിങ്ങും ഇപ്പൊ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിങ് നമുക്ക് എന്റെ വ്യത്യാസം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല ഇതെന്ന് പറഞ്ഞൊരു ചലഞ്ചാണ് ഇപ്പൊ ഇതിനകത്ത്. പക്ഷെ അത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഫൈറ്റ് സീനിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പുള്ളി നല്ല എഫേർട്ട് എടുത്ത് തന്നെ ആ ഫൈറ്റ് സീനിനകത്ത് രണ്ടു മൂന്ന് ഇത് കാണിക്കുന്നുണ്ട്, ഷോട്ട് കാണിക്കുന്നുണ്ട്, അത് നല്ല എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ ചെയ്യും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ അത് പുള്ളിയുടെ റോള് പുള്ളി വൃത്തിയുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ ഇതിനു വേണ്ടി തന്നെ അദ്ദേഹം കുറെ സിനിമകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി തന്നെ ഈ ചിത്രത്തിന് വേണ്ടി തന്നെ പുള്ളി ഒരുപാട് എഫേർട്ട് എടുത്ത് തന്നെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നമ്മൾ ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും നല്ലൊരു ചിത്രമാകട്ടെ, നല്ലൊരു വിജയമാകട്ടെ, മലയാളം സിനിമയുടെ തന്നെ മറ്റൊരു എപ്പിക് ഇല്ലേ ആയി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ബൈ.